Good morning, dear students. Next we are discussing about isolated points and limit points. Isolated point is a point, an isolated point, a set, a subset. In isolated point, we are talking about. A point containing a neighborhood. That neighborhood, a point is not a point. That is, a point in A is called isolated point of A if it has a neighborhood which contains no other points of A. Okay. Yatha oru point ipo x oru point A il undengil a x ne A oda isolated point ennu vilikkanengil x contain cheyina oru neighborhood undu. Adhaayathu x contain cheyina oru open set undu. A open set il x allatha vera point ennu A ennu paadilla. അങ്ങനെയാണ് അതിന് എന്തെങ്കിലും ഐസൊലേറ്റഡ് പോയിന്റ്. അപ്പോൾ ലിമിറ്റ് പോയിന്റ്, ലിമിറ്റ് പോയിന്റ് നമ്മൾ മെട്രിക് സ്പേസിൽ പഠിച്ച അതേ ഡെഫിനിഷൻ തന്നെ. എ പോയിന്റ് എക്സ് ബിലോങ്സ് ടു എക്സ് ഈസ് കോൾഡ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ ഇഫ് ഈച്ച് നൈബർഹുഡ് ഓഫ് എക്സ് കണ്ടെയ്ൻ എ പോയിന്റ് ഓഫ് എ ഡിഫറെന്റ് ഫ്രം എക്സ്. അതായത് ഐസൊലേറ്റഡ് പോയിന്റിന് ഓപ്പോസിറ്റ്, ഐസൊലേറ്റഡ് പോയിന്റ് ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് എക്സിലെ ഒരു സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് എന്ന് വിളിക്കണമെങ്കിൽ ആ എക്സ് കണ്ടെയ്ൻ എക്സിന്റെ ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിന് എക്സ് അല്ലാത്തൊരു പോയിന്റ് ഏതാണ്. ഐസൊലേറ്റഡ് പോയിന്റ് പറഞ്ഞാല് ദേർ ഇസ് എ നൈബർ, എല്ലാ നൈബർഹുഡും വേണ്ട. ഐസൊലേറ്റഡ് പോയിന്റ് ലിമിറ്റ് പോയിന്റ് ഡിഫറൻസ് ലിമിറ്റ് പോയിന്റ് പറഞ്ഞാൽ എല്ലാ നൈബർഹുഡും എടുത്തു കഴിഞ്ഞാലും എക്സ് എറർ പോയിന്റിന്റെ എല്ലാ നൈബർഹുഡും എടുത്തു കഴിഞ്ഞാലും അതിന് എക്സ് അല്ലാത്തൊരു പോയിന്റ് ഏതുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് വിളിക്കുന്ന പോലെ പേരാണ് ലിമിറ്റ് പോയിന്റ്. പക്ഷെ ഐസൊലേറ്റഡ് പോയിന്റ് പറഞ്ഞാൽ ഒരു പോയിന്റ് എക്സ് എറർ പോയിന്റിനെ ഏത്ത എലമെന്റിനെ അയക്കുന്നത്, എക്സ് എറർ എലമെന്റിന് പോയിന്റിനെ ഐസൊലേറ്റഡ് പോയിന്റ് എന്ന് വിളിക്കണമെങ്കിൽ ആ എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് ഉണ്ടാവണം, അതിൽ എക്സ് അല്ലാത്ത വേറെ പോയിന്റ് ഒന്നും ഏത് പാടില്ല. അത് ദർ ഈസ് എ നൈബർഹുഡ് ആണ്, ദർ ഈസ് ഒരു നൈബർഹുഡ്, ഒരു നൈബർഹുഡ് ഉണ്ടായിരുന്നു എല്ലാ നൈബർഹുഡും. പക്ഷെ ലിമിറ്റ് പോയിന്റ് പറഞ്ഞാൽ എന്താണ്, എല്ലാ നൈബർഹുഡും എടുത്തു കഴിഞ്ഞാലും അതിൽ എക്സ് അല്ലാത്തൊരു പോയിന്റ് ഏതാണ്. ഓക്കെ, അതാണ് ലിമിറ്റ് പോയിന്റ്. നെക്സ്റ്റ് ഡിറൈവ്ഡ് സെറ്റ്, ഒരു സെറ്റിന്റെ ഡിറൈവ്ഡ് സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ലിമിറ്റ് പോയിന്റിന്റെ കളക്ഷൻ വിളിക്കുന്ന പേരാണ് എന്ത്, ഡിറൈവ്ഡ് സെറ്റ്. ഡിറൈവ്ഡ് സെറ്റ് ഓഫ് എ ഡിനോട്ട് ഡി ഓഫ് എ ഇസ് എ സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. ഓക്കെ, അതാണ് ഡിറൈവ്ഡ് സെറ്റ്. ഡെഫിനിഷൻസ് ഇതാണ് എഴുതിയെടുക്കാം. നെക്സ്റ്റ് പെർഫെക്റ്റ് സെറ്റ്. ഇതൊക്കെ ഈ ഡെഫിനിഷൻസ് ഒക്കെ മെട്രിക് സ്പേസിൽ ശരിയാണ്. നെക്സ്റ്റ് പെർഫെക്റ്റ് സെറ്റ്, പെർഫെക്റ്റ് സെറ്റ് എക്സ് ബി എ ടോപ്പോളജിക്കൽ സ്പേസ് ആൻഡ് എ സബ്സെറ്റ് ഓഫ് എക്സ്. ദെൻ എ ഈസ് കോൾഡ് എ പെർഫെക്റ്റ് സെറ്റ്, പെർഫെക്റ്റ് സെറ്റ് ഇഫ് A equal to D of A. A equal to D of A. D of A are derived set. So, this is a perfect set. This is a limit point. D of A. Derived set of A equal to A. Set of limit points of A. ഈക്വൽ ടു എ ആവുകയാണെങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണെന്ത്, പെർഫെക്റ്റ് സെറ്റ്സ്. എക്സാമ്പിൾസ്, എക്സാമ്പിൾസ് ഒന്ന്, ലെറ്റ് എക്സ് ഈക്വൽ ടു എ ബി സി ഡി. എക്സാമ്പിൾ വേറെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്, സിമ്പിൾ എക്സാമ്പിൾസിനെ കുറിച്ച് പറയുന്നത് x equal to a b c d e. t equal to 5 x c
സെറ്റ് എ സി, സെറ്റ് എ ബി, സെറ്റ് എ ബി സി, സെറ്റ് ഡി ഇ, സെറ്റ് എ സി ഡി ഇ, സെറ്റ് എ ബി ഡി ഇ, സെറ്റ് എ ബി സി ഡി ഇ, സെറ്റ് എ, സെറ്റ് എ ഡി ഇ, ഇതൊരു ടോപ്പോളജി ആയിരിക്കും നമുക്ക് തോന്നുന്നു. അതിലെന്തെങ്കിലും ടോപ്പോളജി അല്ലാതെ എന്തെങ്കിലും ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണേ. അപ്പോൾ ഫൈ എക്സ് എ സി എ ബി എ ബി സി ഡി ഇ എ സി ഡി ഇ എ ബി ഡി ഇ എ ബി സി ഡി ഇ സെറ്റ് എ സെറ്റ് എ ഡി ഇ ഒരു ടോപ്പോളജിയാണ്. അത് ടോപ്പോളജി ആയിരിക്കും. ഇനി ഞാൻ എ ഈക്വൽ ടു ഒരു സെറ്റ് ഒരു സി ഡി ഇ സി ഡി ഇ നല്ല സെറ്റ് എടുക്കുക. എ ഈക്വൽ ടു സി ഡി ഇ ദെൻ ഇതിൻ്റെ ഇതിന് ഐസൊലേറ്റഡ് പോയിന്റ് ഉണ്ടോ നോക്കാം. നമുക്ക് സെറ്റ് എ സി ഡി ഇരിക്കുക സി ഡി ഇ ഡി പിന്നെ സി ഡി ഇ എന്ന് പറഞ്ഞ ഒരു സെറ്റ് എടുക്കണം. എ ഈക്വൽ ടു സി ഡി ഇ ഈ സീനെ ഐസൊലേറ്റഡ് പോയിന്റ് ആയിരിക്കും. കാരണം എ ദെൻ ഫസ്റ്റ് സി ഈസ് എ ഐസൊലേറ്റഡ് പോയിന്റ് ഓഫ് എ. കാരണം എന്താ എ സി എന്ന നൈബർഹുഡ് എടുക്കുക. സീന്റെ നൈബർഹുഡ് ആണ് എ സി. എ സി ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പോയിന്റ് ഫ്രോം എ. അതർദാണ് റീസൺ എന്താണ് ദ നൈബർഹുഡ് ദ നൈബർ ഹുഡ് എ സി ഓഫ് സി കണ്ടെയ്ൻസ് നോ പോയിന്റ് ഓഫ് എ other than C. C നിർബന്ധമായിട്ടും എയിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ സി ഏതൊരു പോയിന്റ് ആണ് സിയുടെ നൈബർഹുഡ് എടുത്തപ്പോ അതില് എ സി എന്ന നൈബർഹുഡ് എടുത്തു. അതില് സി അല്ലാത്ത വേറെ പോയിന്റ് ഒന്നും എന്നില്ല. അതുകൊണ്ട് സി എന്താണ് ഐസൊലേറ്റഡ് പോയിന്റ് ആണ്. വേറെ നൈബർഹുഡ് കിട്ടോ എ സി ഡി ഇ എ സി ഡി ഇയില് സിത്തെ പോയിന്റ് ഏത്തെ പോയിന്റ് ഉണ്ട് സി അല്ലാത്ത. പക്ഷെ ഒരു നൈബർഹുഡ് ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു നൈബർഹുഡ്. ഇനി അടുത്ത് റൈറ്റ് ഓൾ ലിമിറ്റ് പോയിന്റ്സ് ഓഫ് ലിമിറ്റ് പോയിന്റ്സ് ഓഫ് എയുടെ ലിമിറ്റ് പോയിന്റ്. അപ്പോ എയുടെ ലിമിറ്റ് ഒരു പോയിന്റ് എയുടെ ലിമിറ്റ് പോയിന്റ് ആവണമെങ്കിൽ അത് എയിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു പോയിന്റ് എയുടെ ലിമിറ്റ് പോയിന്റ് ആവണമെങ്കിൽ അത് അതിന്റെ ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും
എ അല്ലാത്തൊരു പോയിന്റ്, ആ പോയിന്റ് അല്ലാത്തൊരു പോയിന്റ് എ ഉണ്ടാവണം. അപ്പോ എ നൈബർഹുഡ് ആവോ നമുക്ക് ചെക്ക് ചെയ്യാം. എ നൈബർഹുഡ് ആവില്ല, സോറി എ ലിമിറ്റ് പോയിന്റ് ആവില്ല. കാരണം എ സി എന്ന പോയിന്റ് ലിമിറ്റ് പോയിന്റ് ആവുന്ന ഫസ്റ്റ് ഓരോ പോയിന്റും എ ലിമിറ്റ് പോയിന്റ് ആവണം ചെക്ക് ചെയ്യണേ. എന്റെ നൈബർഹുഡ് എടുക്കാം, എന്റെ നൈബർഹുഡ് എടുക്കാൻ എ സി ഉണ്ട്, എ ബി ഉണ്ട്. എ സിയില് എ അല്ലാത്തൊരു പോയിന്റ്, എ അല്ലാത്തൊരു പോയിന്റ് എ വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ എ ബി എടുക്കുമ്പോൾ വേറെ പോയിന്റ് ഉണ്ടോ? എ ബി എറിന നൈബർഹുഡ് എടുക്കുമ്പോൾ എ ബി എറിന നൈബർഹുഡ് എയുടെ എ ബി എറിന നൈബർഹുഡ് എടുക്കാം. ഈ എയറിന എലമെന്റിന്റെ ഈ എയറിന എലമെന്റിന്റെ എ ബി എറിന നൈബർഹുഡ് എടുക്കാം. അതില് എത്തെ വേറെ പോയിന്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എ എന്തല്ല, ലിമിറ്റ് പോയിന്റ് അല്ല. ഇനി ബിയിലേക്ക് നോക്കുക, ബി ലിമിറ്റ് പോയിന്റ് ആണ് നോക്കണം. ബിന്റെ നൈബർഹുഡുകൾ ആരൊക്കെ? എ ബി, എ ബി സി, ഡി ഇ, എച്ച്. അപ്പോൾ എ ബിയുടെ നൈബർഹുഡ് എടുക്കാം. ഇനി ബി എടുത്തു കഴിഞ്ഞാൽ എ ബിയുടെ ബിയുടെ നൈബർഹുഡ് എടുക്കാം. ബിയുടെ എ ബി ആറിന നൈബർഹുഡ് എടുക്കാം. ബിയുടെ എ ബി ആറിന നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ എ ബിയില് ഇനിയിൽ ഏത്ത ബി അല്ലാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? ബി ഇല്ല. ഓക്കെ, പക്ഷെ ബി അല്ലാത്തൊരു പോയിന്റ് ഉണ്ടോ? ഇല്ലല്ലോ. സി ഡി ആണ് ഇതിൽ. അപ്പൊ ബി എന്തല്ല, ലിമിറ്റ് പോയിന്റ് അല്ല. എല്ലാ നൈബർഹുഡും ഉണ്ടാകാം. ബിയുടെ ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിൽ ബി അല്ലാത്തൊരു പോയിന്റ് ഏതുണ്ടായാലും മാത്രമേ ബിയിലെ ലിമിറ്റ് പോയിന്റ് ഉണ്ടാകും. അവിടെ എ ബി എന്നാൽ ബിയുടെ നൈബർഹുഡ് എടുക്കുക. എ ബിനെ കണ്ടിന്യൂ ചെയ്താൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എ ബി എടുക്കുക. അതിൽ ഏത്ത പോയിന്റ് ഇല്ല, ഏത്ത പോയിന്റ് ഇല്ല. അതുകൊണ്ട് ബി നോക്കെ നൈബർഹുഡ് ഐസൊലേറ്റഡ് പോയിന്റ് ആവാൻ പറയാൻ പറ്റുമോ? ഇല്ല. ഐസൊലേറ്റഡ് പോയിന്റ് ആണെങ്കിൽ അത് ആദ്യം എയിലെ പോയിന്റ് ആണ്. അപ്പൊ ബി നൈ ബി ലിമിറ്റ് പോയിന്റ് അല്ല. സിയിലെ കേസ് എടുക്കുക. സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എ സി എന്ന എ സി എന്ന സിയുടെ നൈബർഹുഡ് എടുക്കുക. അതിൽ ഒരിക്കലും സി അല്ലാത്ത വേറെ പോയിന്റ് ഉണ്ടോ എന്ന് ഇല്ല. അതുകൊണ്ട് സി ഇസ് നോട്ട് എ ലിമിറ്റ് പോയിന്റ്. ഇപ്പൊ എ യു അല്ല, ബി അല്ല, സി അല്ല. നെക്സ്റ്റ് ഡി എടുക്കുക. ഡി എന്ന എലമെന്റ് കൺസിഡർ ചെയ്യുക. ഡിന്റെ നൈബർഹുഡുകൾ ആരൊക്കെ? ഡി ഇ, എ സി ഡി ഇ, എ ബി ഡി ഇ, എ ബി സി ഡി ഇ, എ ഡി ഇ, അതുപോലെ എക്സ് അല്ല, എക്സ് ഡിയുടെ ഒരു നൈബർഹുഡ് ആണ്. ഡി ഇ ഡിയുടെ ഒരു നൈബർഹുഡ് ആണ്. എ സി ഡി ഇ ഡിയുടെ നൈബർഹുഡ് ആണ്. എ ബി ഡി ഇ, അതുപോലെ എ ബി സി ഡി ഇ, അതുപോലെ എ ഡി ഇ, ഇത്രയും നൈബർഹുഡുകൾ. ആ നൈബർഹുഡിലൊക്കെ ഫസ്റ്റ് എക്സിൽ എക്സിൽ ഡി അല്ലാത്ത പോയിന്റ് ഉണ്ടല്ലോ. ഏത് ഏത്ത പോയിന്റ് ആണ്? സി യും ഡിയും. എക്സിൽ സി യും ഡി ഉണ്ട്. അപ്പോൾ എക്സ് എന്ന ഡിയുടെ നൈബർഹുഡിൽ എ അല്ലാത്ത സോറി ഡി അല്ലാത്ത പോയിന്റ് ഉണ്ട്. ഏത്? അതുപോലെ ഡി ഇ എന്ന നൈബർഹുഡ് എടുക്കുക. അതിൽ ഡി അല്ലാത്ത പോയിന്റ് ഇല്ലേ? ഡി ഇ ഡി എന്ന ഡി ഇ ഡിയുടെ ഡി ഇ എന്ന നൈബർഹുഡ് എടുക്കുക. അതിൽ ഡി അല്ലാത്ത പോയിന്റ് ഏതുണ്ട്? കാരണം ഇത് ഇ ഉണ്ട്. അതുപോലെ എ സി ഡി എടുക്കുക. അതിലുണ്ട് അതുപോലെ തന്നെ ഡി അല്ലാത്ത പോയിന്റ്, സിയും ഇയും ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എ ബി ഡി എടുക്കുക. അതിലുണ്ട് അതുപോലെ ഡി അല്ലാത്ത പോയിന്റ്സ് ഏതുണ്ട്. അതുപോലെ എ ബി സി ഡി, എ ബി സി ഡി എന്ന നൈബർഹുഡിലുണ്ട്. അതുപോലെ എ ഡി ഇ എന്ന നൈബർഹുഡിൽ ഡി അല്ലാത്ത പോയിന്റ്. ഒരു ലിമിറ്റ് പോയിന്റ് ഡി ഡി ഇസ് എ ലിമിറ്റ് പോയിന്റ്. ഡി ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. കാരണം എല്ലാ നൈബർഹുഡും ചെക്ക് ചെയ്ത് റീസൺ ഇതാണ്, എവരി നൈബർഹുഡ് ഓഫ് ഡി കണ്ടെയ്ൻസ് എ പോയിന്റ് ഫ്രം എ അതർ ദാൻ ഡി. കാരണം അതാണ് ഡി ലിമിറ്റ് പോയിന്റ് ആണ്. ഇനി അടുത്ത്, അപ്പൊ നമ്മൾ എയും ബിയും സിയും ഡിയും ചെക്ക് ചെയ്തു. ഇനി ഇ എക്സ് എല്ലാവരെയും അതുപോലെ ഇയുടെ നൈബർഹുഡ് ആണ് എക്സ്. എക്സിൽ ഇ അല്ലാത്ത പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് എക്സ് ഒരു നമുക്ക് എന്താ പറയാൻ പറ്റും, എക്സ് ഒരു എക്സ് എക്സിൽ ഇ അല്ലാത്ത പോയിന്റ് ഉണ്ടല്ലോ ഏത്. അതുകൊണ്ട് ഇന്റെ ആ നൈബർഹുഡിൽ ഇ അല്ലാത്ത പോയിന്റ് ഉണ്ട്. അതുപോലെ മറ്റൊരു ഡിന്റെ ഇന്റെ മറ്റൊരു നൈബർഹുഡ് ആണ് ഡി ഇ. അതിൽ ഡി ഉണ്ടല്ലോ,
അല്ലാത്ത പോയിന്റ് ഇ അല്ലാത്ത പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് അതോക്കെ നീ എ സി ഡി എടുക്ക. എ സി ഡി അറേ നൈബറുഡിൽ ഇ അല്ലാത്ത പോയിന്റ് ഉണ്ടല്ലോ, കാരണം ഡി യു ഡി സി യു ഡി ആണ്. അതുപോലെ എ ബി ഡി എടുക്ക, അതിൽ ഇ അല്ലാത്ത പോയിന്റ് ഡി ഉണ്ട്. അതുപോലെ എ ബി സി ഡി എടുക്ക, അതിൽ ഇ അല്ലാത്ത പോയിന്റ് ഉണ്ട് ഏത് സിയും ഡിയും ഉണ്ട്. അതുപോലെ എ ഡി എടുക്ക, അതിൽ ഇ അല്ലാത്ത പോയിന്റ് ഡി ഉണ്ട്. സോ ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. ലിമിറ്റ് പോയിന്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി ഇയും ഡിയും. അതായത് ഡി ഡിറൈവ് സെറ്റ് ഓഫ് എ ഈക്വൽ ടു സെറ്റ് ഡി കോമ ഇ. ഓക്കെ, നെക്സ്റ്റ് ഡിറൈവ്ഡ് സെറ്റ് ഐസൊലേറ്റഡ് പോയിന്റ്സ് പറയുന്ന ഒരു എക്സാമ്പിള്. ഞാൻ വേറെ സെറ്റ് കാണിച്ചു തരും. ബി തേർഡ് ബി ഈക്വൽ ടു ഡി ഇ എന്ന സെറ്റ് എടുക്കുക. ബി ഈക്വൽ ടു ഡി ഇ, ബിന്റെ ലിമിറ്റ് പോയിന്റ്. ലിമിറ്റ് പോയിന്റ്സ് ഓഫ് ഡി ഓഫ് ബി തന്നെ ഏതാണ്? ഡി ഓഫ് ബി. ബിയുടെ ലിമിറ്റ് പോയിന്റ് ഏതൊക്കെയാ? അസെറ്റ് ക്ലോസ്ഡ് ആണ്. ബിന്റെ ലിമിറ്റ് പോയിന്റ് ഏതൊക്കെ? ഡി ബിന്റെ ലിമിറ്റ് പോയിന്റ് ആണ്. കാരണം ഡിന്റെ ഏതൊരു നൈബറുഡ് എടുത്തു കഴിഞ്ഞാലും അതില് ഡി അല്ലാത്ത പോയിന്റ് ഉണ്ടാവും. അതായത് ഫസ്റ്റ് എക്സിലുണ്ട് ഡി അല്ലാത്ത പോയിന്റ് ഉണ്ടാവും. അതുപോലെ ഡി എടുത്തു കഴിഞ്ഞാൽ ഇ ഉണ്ട്, എ സി ഡി എടുത്തു കഴിഞ്ഞാൽ ഡി, അങ്ങനെ എല്ലാ പോയിന്റും ഡി ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. അതുപോലെ ഇ ഒരു ലിമിറ്റ് പോയിന്റ് ആണ്, ഡിയും ഇയും. ഇനി വേറെ ലിമിറ്റ് പോയിന്റ് ഉണ്ടോ? എ ലിമിറ്റ് പോയിന്റ് ആവോ? ഇല്ല, എ ലിമിറ്റ് പോയിന്റ് ബിന്റെ ലിമിറ്റ് പോയിന്റ് ആവില്ല. കാരണം എന്റെ ഈ എ സി എന്ന നൈബറുഡ് എടുക്ക, അതില് എയുടെ കൂടാതെ വേറെ ഒരൊറ്റ പോയിന്റും ബി ഇല്ല. അതുകൊണ്ട് എ അല്ല, ബി എടുക്ക. എ ബി ആർ നൈബറുഡ് എടുക്കുക. എ ബി ആർ നൈബറുഡിൽ ബിയുടെ എ ബി ആർ സ്മോൾ ലെറ്റർ ബി, ഈ ബി ആവോ എന്ന് ചോദിച്ചു, ലിമിറ്റ് പോയിന്റ് ആവോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എ ബി എടുക്കുക. ബി എന്നല്ലാത്ത എ ബിയില് എന്തുള്ള എ ബിയില് ബി ഈ ബിയുടെ നൈബറുഡ് ആയിട്ടുള്ള എ ബിയില് ഒരിക്കലും ഡി ബി ക്യാപിറ്റൽ ബി ഒരൊറ്റ എലമെന്റും ഇല്ല. ബി അല്ലാത്ത ബി ഇല്ല, ഓൾറെഡി ഇല്ല. ബി അല്ലാത്ത ഒരൊറ്റ എലമെന്റ് ഇല്ല, അതുകൊണ്ട് ബി ലിമിറ്റ് പോയിന്റ് ഇല്ല. സി എടുക്കുക. എ ബി സി എന്ന സെറ്റ് നൈബറുഡ് എടുക്കുക സിയുടെ. ഇതില് ക്യാപിറ്റൽ ബി ഒരൊറ്റ എലമെന്റ് ഇല്ല, അതുകൊണ്ട് സി ആവില്ല. പിന്നെ ഡിയും ഇ എടുത്തു കഴിഞ്ഞാണ്. അപ്പോൾ ലിമിറ്റ് പോയിന്റ് ഡി ഓഫ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. സോ ബി ഈസ് എ പെർഫെക്റ്റ് സെറ്റ്. നോട്ട് ആയിട്ട് ചെയ്താ പെർഫെക്റ്റ് സെറ്റ്സ് ആർ ക്ലോസ്ഡ്. നമ്മൾ ഡിസ്കസ് ചെയ്തു ലാസ്റ്റ് പെർഫെക്റ്റ് സെറ്റ്സ് ആർ ക്ലോസ്ഡ്. കാരണം ഈ ഡിന്റെ കോംപ്ലിമെന്റ് ഏതാ? എ ബി സി. എ ബി സി ഡിയുടെ ഡിഇയുടെ കോംപ്ലിമെന്റ് എ ബി സി ആണ്. എ ബി സി ഓപ്പൺ ആണല്ലോ, സെറ്റ് ഡി ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ആണ്. നെക്സ്റ്റ് വേറെ പെർഫെക്റ്റ് സെറ്റ്സിന്റെ എക്സാമ്പിള്. പെർഫെക്റ്റ് സെറ്റ് എന്താണ് മനസ്സിലായി? വേറെ ഒറ്റ ഒരു എക്സാമ്പിൾ കൂടി, വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ലെറ്റ് എക്സ് ഈക്വൽ ടു ആർ, രണ്ടാമത്തെ എക്സാമ്പിള്. ആൻഡ് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ. ദെൻ ക്ലോസ് എ ഈക്വൽ ടു ക്ലോസ് ഡബൽ സീറോ വൺ ഇസ് എ പെർഫെക്റ്റ് സെറ്റ്. എക്സ് ഈക്വൽ ടു ആർ എടുക്ക, ഡി ഓഫ് എക്സ് വൈ അത് മെട്രിക് മോഡ് എക്സ് മൈനസ് വൈ. ദെൻ എ ഈക്വൽ ടു ക്ലോസ് ഡബൽ സീറോ വൺ എന്താണ്? പെർഫെക്റ്റ് സെറ്റ്. കാരണം ക്ലോസ് ഡബൽ സീറോ വണ്ണത്തെ എല്ലാ പോയിന്റും അതിന്റെ ലിമിറ്റ് പോയിന്റ് ആണ്, അതല്ലാതെ വേറെ പോയിന്റ്. ഡി ഓഫ് എ എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ്?
ക്ലോസ് ലെവൽ സീറോ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ, പെർഫെക്റ്റ് സെറ്റ്. ഇനി ബി ഈക്വൽ ടു ഓപ്പൺ ഇന്റർവെൽ സീറോ, സോറി ക്ലോസ്ഡ് ആയതുകൊണ്ട് പെർഫെക്റ്റ് ആണെന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ, ബി ഈക്വൽ ടു വൺ ബൈ എൻ, എൻ ബിലോങ്സ് ടു എൻ യൂണിയൻ സെറ്റ് സീറോ. Clearly, B is closed. B is limit point. We will discuss it. D of B is the range and the set is 0. So, B is not, that is not equal to B. B is the law. B is not a perfect set. അടുത്ത എക്സാമ്പിള് കേന്ദർ സെറ്റ്. കേന്ദർ സെറ്റ് ഇസ് എ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല പെർഫെക്റ്റ് സെറ്റ്. പെർഫെക്റ്റ് സെറ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞ അതേ കൺസെപ്റ്റിന്റെ മെട്ടർ സ്പേസ് ട്രൂ ആണ്. കേന്ദർ സെറ്റ്, കേന്ദർ സെറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. കേന്ദർ സെറ്റ് എന്താണ്? ഒരു പെർഫെക്റ്റ് സെറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ എല്ലാത്തിന് എക്സാമ്പിളായി. ഇനി ഇപ്പൊ ഐസൊലേറ്റഡ് പോയിന്റ്സ് ഇത് എക്സാമ്പിളായി. പെർഫെക്റ്റ് സെറ്റ്സ് എക്സാമ്പിളാണ്. ഡി ഓഫ് എ എന്താണെന്ന കൺസെപ്റ്റും പറഞ്ഞു. നെക്സ്റ്റ് ഒരു തിയറാണ് തിയറം. Let X be a topological space. X be a topological space and a subset of X and a capital A subset of X. Then, first, A closure equal to A union D of A. Secondly, A is closed. A is closed. If and only if D of A subset of ഫസ്റ്റ് എ ക്ലോസ്ഡ് ആണെങ്കിൽ എ ക്ലോസർ ഈക്വൽ ടു, സോറി എ ക്ലോസർ ഈക്വൽ ടു എ യൂണിയൻ ഡി ഓഫ് എ. ക്ലോസർ ഈക്വൽ ടു എ യൂണിയൻ ഡി ഓഫ്, അതായത് എയും അതിന്റെ ലിമിറ്റ് പോയിന്റിന്റെയും കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്ലോസർ ഉണ്ട്. സെക്കൻഡ്, എ ഇസ് ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി സെറ്റ് ഓഫ് ദ ഡിറൈവ്ഡ് സെറ്റ്, അതായത് സെറ്റ് ഓഫ് ദ ലിമിറ്റ് പോയിന്റ് ഓഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ. പ്രൂഫ്. First thing, A closure equal to A union D of A in a proof. In a proof on it. If X not belongs to A closure, X A closure will be, then by the theorem, by theorem A closure equal to namukaga A closure nu nanade X തിയറാണ്. ഈ തിയർ ഒമ്പത് തിയർ. ഈ തിയറിൽ പറയും എക്സ് സച്ച് ദാറ്റ് എവറി നൈബർഹുഡ് ഓഫ് എവറി നൈബർ ഹുഡ് ഓഫ് എക്സ് ഇന്റർസെക്ട് താഴ്ക്കുന്നുണ്ട് എ
ഇത് എവറി നൈബർഹുഡ് ഓഫ് എ ക്ലോഷർ എന്നാ നമുക്കറിയാം എവറി നൈബർഹുഡ് ഓഫ് എക്സ് ഇൻ ദ സെറ്റ് ശ്രദ്ധിക്കണേ എക്സ് എവറി നൈബർഹുഡ് ഓഫ് എക്സ് ഇൻ ദ സെറ്റ് എ ഇത് ഒരു തിയറാണ് തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ എ ക്ലോഷർ എവറി എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദെൻ ബൈ ദി എ ക്ലോഷർ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എവറി നൈബർഹുഡ് ഓഫ് എക്സ് ഇന്റർസെക്ട്സ് എ ഇന്റർസെക്ട് എ എനിക്ക് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എക്സ് എ ക്ലോഷർ ഇല്ലെങ്കിൽ ദേർ ഈസ് എ നൈബർഹുഡ് ദേർ ഈസ് എ നൈബർഹുഡ് എൻ ഓഫ് എ എക്സ് കാരണം എക്സ് എ ക്ലോസറിൽ ഇല്ല അപ്പോ എക്സ് എ ക്ലോസറിൽ ഉണ്ടാവണമെങ്കിൽ എക്സിന്റെ എല്ലാ നൈബറോടും എന്നോട് ഇന്റർസെറ്റ് ചെയ്യണം എന്നോട് ഇന്റർസെറ്റ് ചെയ്യണം അപ്പോൾ എക്സ് എ ക്ലോസറിൽ ഇല്ലെങ്കിൽ അതിനകത്ത് എന്താണ് നൈബറോഡ് ഓഫ് എൻ ഓഫ് എക്സ് വിച്ച് ഡസ് നോട്ട് ഇന്റർസെറ്റ് എ വിച്ച് ഡസ് നോട്ട് Then, which implies x is not a limit point of A. X is A യുടെ limit point അല്ല. അല്ലേ? And x not belongs to A. X is a limit point, right? X is a limit point. Because x is a neighborhood of n. In that n, x is a threat element. Because it does not intersect A. N intersection A equal to 5. N intersection A equal to 5 is that n is a neighborhood of x. X is not a point, right? X is not a point. That's what it is. X is not a limit point of A and X not belongs to A. I left the X limit point to A, which implies X not belongs to D of A and X not belongs to A. A will be a D of A. Which implies X not belongs to A union D of A. ഇപ്പോ എക്സ് എ ക്ലോസർ ഇല്ലെങ്കിൽ എക്സ് ഇല്ല മനസ്സിലായി എ യൂണിയൻ ഡി ഓഫ് എ ദെർഫോർ ദെർഫോർ ഇഫ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ യൂണിയൻ ഡി ഓഫ് എ സോറി സോറി എക്സ് നോട്ട് ബിലോങ്സ് ടു എ ക്ലോസർ ദൻ എക്സ് നോട്ട് ബിലോങ്സ് ടു എ യൂണിയൻ ഡി ഓഫ് എ എക്സ് എ ക്ലോസർ ഇല്ലെങ്കിൽ അത് എക്സ് ഇല്ല മനസ്സിലായി എ യൂണിയൻ ഡി ഓഫ് എയിൽ ഇല്ല മനസ്സിലായി എ ക്ലോസറിൽ ഇല്ലാത്ത പോയിന്റ് എ യൂണിയൻ ഡി ഓഫ് എയിൽ ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താ എ ക്ലോസറിൽ എ യൂണിയൻ ഡി ഓഫ് എയിൽ ഉണ്ടാവണമെങ്കിൽ അത് നിർബന്ധമായിട്ട് എയിൽ ഉണ്ടായിരിക്കണം എ ക്ലോസറിൽ ഉണ്ടാവണം കാരണം എ ക്ലോസറിൽ ഇല്ലെങ്കിൽ പിന്നെ എ യൂണിയൻ ഡി ഓഫ് എയിൽ ഇല്ല അപ്പോ എ യൂണിയൻ ഡി ഓഫ് എയിൽ ഉണ്ടാവണമെങ്കിൽ ആ പോയിന്റ് നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം എ ക്ലോസറിൽ അപ്പോ എന്നർത്ഥം എന്താ ഈ എ ക്ലോ എ യൂണിയൻ ഡി ഓഫ് എ എല്ലാ പോയിന്റ്സ് വരുന്നുണ്ട് എ ക്ലോസറിലുണ്ട് ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് എ യൂണിയൻ ഡി ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്ലോസർ നമ്പർ വൺ കാരണം എക്സ് എ ക്ലോസറിൽ ഇല്ലെങ്കിൽ അത് എക്സ് എ യൂണിയൻ ഡി ഓഫ് എ ഇല്ല അപ്പൊ എ യൂണിയൻ ഡി ഓഫ് എ ഉണ്ടാവണമെങ്കിൽ അത് നിർബന്ധമായിട്ടും എ ക്ലോസർ ഉണ്ടായിരിക്കും അതായത് എ യൂണിയൻ ഡി ഓഫ് എയിലുള്ള എല്ലാ പോയിന്റ്സും എ ക്ലോസറിലുണ്ട് അതായത് എ യൂണിയൻ ഡി ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്ലോസർ ഇനി അതിന്റെ സെക്കൻഡ് നമ്പർ വൺ രണ്ടാമത്തത് തിരിച്ചു പോകുകയാണോ
തിരിച്ച് ഇഫ് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ഡി ഓഫ് എ ഇഫ് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ഡി ഓഫ് എ എക്സ് എ യൂണിയൻ ഡി ഓഫ് എ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദൻ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ഡി ഓഫ് എ തിരിച്ച് എക്സ് എയുടെ ഡി ഓഫ് എ ഉണ്ട് എന്നെടുത്തു അപ്പൊ അങ്ങനെയാണെങ്കിൽ തിരിച്ച് അത് ഇതെല്ലാം പോകണം സോറി സോറി നേരെ തിരിച്ച് ഇഫ് എക്സ് ബിലോങ്സ് ടു എ ക്ലോസ് എ ക്ലോസ് ഉണ്ട് എന്നെടുത്തു എക്സ് എക്സ് എ ക്ലോസറിലുണ്ട് എക്സ് എ ക്ലോസറിലുണ്ടെങ്കിൽ ചിംബ്ലാസ് എവരി നൈബർഹുഡ് ഓഫ് എക്സ് ഇന്റർസെക്ട് എ തീയറാണ് തൊട്ട് മുമ്പ് എന്ന് പറയുന്നത് എക്സിന്റെ പ്രത്യേകത എ ക്ലോസറിന്റെ പ്രത്യേകതമാണ് Every neighborhood of X intersect A. X in all neighborhood A in the intersect A. Is it? X intersect A in the intersect A. In the X in the all neighborhood A. എക്സിനേറ്റ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താവണമെന്നില്ല എക്സ് ലിമിറ്റ് പോയിന്റ് ആവണമെന്നില്ല കാരണം ലിമിറ്റ് പോയിന്റ് ആവണമെങ്കിൽ അത് എ അല്ലാത്ത പോയിന്റ് ആണ് അപ്പൊ ഇനി എന്താ പറയുക ഇഫ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ എക്സ് എയിലില്ലെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം X belongs to D of A. Then, since every neighborhood of X intersect A, then and X not belongs here. Every na X in the land I would error in the city. I would have case X not belongs here. And X not belongs here. X A Lilia, otherwise X in the land I would do, A not in the city. In other than the land I would do, X a lather to add it. Therefore, every neighborhood of every neighbor of X contains a point of A other than X. Ayinathanda every neighborhood of X contains a point of A other than X. Because X is not the point. Because X is the last neighborhood of A node intersect. X is not the neighborhood of A node intersect. So, the last neighborhood of A node intersect is not the point. Because X is not the point. Because X is not the point. X is not the point. That neighborhood of A node intersect is not the point. Because X is not the point. That is every neighborhood of X intersect. Contains a point of A other than X. Therefore, X is a limit point of A. That is, X belongs to D of A. So, X is A. X is A closer to down. X is A. 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 Therefore, if X
belongs to A closure and if X not belongs to A, then X belongs to D of A. X A closure ഉണ്ടാവുകയും പക്ഷേ X A ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് എന്താ പറയാൻ പറ്റും, X D of A X A യുടെ ലിമിറ്റ് പോയിന്റ് ആയിരിക്കും, അതായത് X D of A ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിനർത്ഥം എന്താ, ഇപ്പൊ X A ഉണ്ടെങ്കിൽ, A closure ഉണ്ടെങ്കിൽ therefore if X belongs to A closure then we must have X belongs to A or X belongs to D of A. X only A ഉണ്ടാവും അല്ലെങ്കിൽ എന്തുണ്ടാവും D of A ഉണ്ടാവും. X A closure ഉണ്ടെങ്കിൽ X if X belongs to A closure then we must have X belongs to A or X belongs to D of A. കാരണം എന്താ, X A closure ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു A closure ഉണ്ട് എന്നും പറഞ്ഞു, A ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, X D of A ഉണ്ട്. അപ്പൊ X A closure ഉണ്ടാവുകയും X A ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ X D of A ഉണ്ട്. അപ്പൊ പിന്നെ A closure A ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും A ഉണ്ടാകും. എക്സ് എ ക്ലോസർ ഉണ്ട്, എക്സ് എ ഉണ്ട് ഓർ എക്സ് ബിലോങ്സ് എ, ദാറ്റ് ഇംപ്ലൈസ് X belongs to A union D of A. Therefore, if X belongs to A closure, plus X belongs to A union D of A. That is, A closure subset of A union D of A. Number 2. Number 2. One there the chamber provided. From 1 and 2. From 1 and 2. We get A closure equal to A union D of A. വളരെ പ്രധാനപ്പെട്ടതാണ്, A closure equal to A union D of A. ഇനി എന്റെ രണ്ടാമത്തെ പാർട്ട്, ഓക്കെ, സെക്കൻഡ് അതിർത്തിന്റെ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് എന്താ, A is closed if and only if D of A subset of A. Proof. We have A closure equal to A union D of A. A closure equal to A union D of A ആണല്ലോ നമുക്കറിയാം. Then by the result A is closed if and only if A closure equal to A. A closure ആവണമെങ്കിൽ if and only if നമുക്കറിയാം A closure equal to A. Then A equal to A is closed. A is closed. If and only if
A closure equal to A union D of A. Now remember, symbolize A is closed if and only if A equal to A union B of A. Like A equal to A union D of A. In other words, symbolize A is closed if and only if A equal to A union D of A. Let us have a look at D of A is a subset of A. That was it. Next theorem. Another theorem we'll discuss here. Theorem. Let X be a topological space, then any closed subset of X is the disjoint union of its isolated set of isolated points and its set of limit points. And X is a topological space. That is the closer set. Disjoint union of set of isolated points. Set of isolated points in the name, set of limit points in the union, either closer set in the name, theorem.